സ്വപ്നയുടെ വെളിപ്പെടുത്തലിൽ മുൻ മന്ത്രി കെ ടി ജലീൽ നൽകിയ പരാതിയിൽ പോലീസിന് ആശയക്കുഴപ്പം. എന്ത് കുറ്റകൃത്യത്തിൽ കേസെടുക്കണമെന്നതിലാണ് വ്യക്തതക്കുറവ്. മേലുദ്യോഗസ്ഥരോട് ചർച്ച ചെയ്ത ശേഷം കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനം എന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ കെ ടി ജലീൽ പരാതി നൽകിയിരുന്നു. സ്വപ്ന പി സി ജോർജ് ഗൂഢാലോചനയും മാധ്യമങ്ങൾ പുറത്തുവിട്ട കാര്യങ്ങളും അന്വേഷിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 പുറത്തുവിട്ട സരിത പി സി ജോർജ് സംഭാഷണത്തിലും അന്വേഷണം വേണമെന്ന് കെ ടി ജലീൽ പറഞ്ഞു. ഒരു സ്വർണക്കള്ളക്കടത്ത് കേസിലെ പ്രതി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയും വ്യക്തിപരമായി എനിക്കെതിരെയും ഉന്നയിച്ചിട്ടുള്ള കള്ള ആരോപണങ്ങൾ, അതിനെതിരായിട്ടാണ് ഇന്നിവിടെ ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഈ നുണപ്രചരണം നടത്തി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ബി ജെ പിയും യു ഡി എഫും ഒത്തൊരുമിച്ച് ശ്രമിക്കുകയാണ്. വലിയ ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന നടത്തിയത് ആരാണെന്ന് ഇതിനകം മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ആരാണതിൻ്റെ ഉത്തരവാദിയെന്ന് സ്വപ്ന സുരേഷ് നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ പുതിയ വെളിപ്പെടുത്തലല്ല. ഇതിനു മുൻപും സമാനമായിട്ടുള്ള അടിസ്ഥാനരഹിതമായ വെളിപ്പെടുത്തലുകൾ അവർ നടത്തിയിരുന്നു. ഏതാണ്ട് ഒന്നൊന്നര വർഷക്കാലം അവർ ജയിലിലായിരുന്നു. അവരെ തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തിരുന്നു. മൂന്ന് അന്വേഷണ ഏജൻസികളാണ് അവരെ ചോദ്യം ചെയ്തത്. കൂടാതെ നിരവധി 164 സ്റ്റേറ്റ്മെൻറ്റുകൾ അവർ കോടതികളിൽ കൊടുത്തിരുന്നു. അപ്പോഴൊന്നും പറയാത്ത കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെ അവർക്ക് ബോധോദയമുണ്ടായി? അന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെ വെറുതെ ഒന്ന് തേന് പുരട്ടി ഇപ്പോൾ മസാല തേച്ച് അവതരിപ്പിക്കുകയാണ്. ഇതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. വിവരങ്ങളുമായി വി വി വിനോദ് ചേരുന്നു. വിനോദ്, ആദ്യം കെ ടി ജലീലിന്റെ പരാതി എന്തായിരുന്നു? എന്ത് ആശയക്കുഴപ്പമാണ് പോലീസിനുള്ളത്? അശ്വതി, കഴിഞ്ഞ ദിവസം തന്നെ ഈ സ്വപ്നയുടെ വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെ സി പി എമ്മും അതോടൊപ്പം ഇടത് കേന്ദ്രങ്ങളും തന്നെ ഗൂഢാലോചനാ വാദം ഉയർത്തിയിരുന്നു. ഈ ഗൂഢാലോചനയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ വന്നതിന് പിന്നിലെന്ന ഒരു ആരോപണമാണ് ഉയർന്നു വന്നത്. പി സി ജോർജുമായി നടത്തിയ ആരോപണം എന്ന നിലയ്ക്കായിരുന്നു ഈ വാദം ഉയർത്തിയതും. ഇതിൽ പറഞ്ഞ പേരുകളിൽ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെയും അതോടൊപ്പം തന്നെ സി എം രവീന്ദ്രൻ, എം ശിവശങ്കർ, കെ ടി ജലീൽ, കെ ടി ജലീലിൻ്റെ പേര് കൂടി ഇന്നലെ സ്വപ്ന പറഞ്ഞിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ ടി ജലീൽ ഇന്നിപ്പോൾ കന്റോൺമെൻറ്റ് പോലീസിൽ രാവിലെ പരാതി നൽകിയത്. പക്ഷേ ഇപ്പോഴും ഈ കേസിൽ അല്ലെങ്കിൽ ഈ പരാതിയിൽ കേസെടുത്തിട്ടില്ല, FIR ഇതുവരെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഗൂഢാലോചന, അപകീർത്തി, വ്യാജമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കൽ, ഇങ്ങനെയുള്ള പരാതികൾ ഉന്നയിച്ചാണ് ഈ പരാതി കൊടുത്തിട്ടുള്ളത്. പക്ഷേ പോലീസിനെ സംബന്ധിച്ചൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ഏത് ഗ്രൗണ്ടിലാണ് ഈ പരാതി, അല്ലെങ്കിൽ ഏത് വകുപ്പുകൾ ചേർക്കും ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ? എങ്ങനെയാണ് കേസെടുക്കുക, അല്ലെങ്കിൽ അതിനുള്ള പ്രാഥമികമായ തെളിവുകൾ ശേഖരിച്ച ശേഷം കേസെടുക്കണമോ? പ്രത്യേകിച്ച് ഈ അപകീർത്തി കേസാണെങ്കിൽ അത് CMBI, അതായത് സ്വകാര്യ ഹർജിയായി കോടതിയിൽ പോകേണ്ടതാണ്. പ്രൈവറ്റ് പെറ്റീഷനായി സാധാരണ നിലയിൽ കോടതിയെ സമീപിക്കേണ്ട കേസാണ്. അതിൽ പോലീസിന് കേസെടുക്കുന്നതിൽ സാങ്കേതികമായ തടസ്സമുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് ഇതുവരെയും അതിൽ കാര്യമായ ഒരു നടപടി, പരാതി രജിസ്റ്റർ ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം ലഭിച്ച ശേഷം മാത്രം കേസെടുക്കണമെങ്കിൽ അത്തരം നടപടികളുമായി മുന്നോട്ട് പോകാം എന്ന ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ കന്റോൺമെൻറ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുള്ളത്. ഏതായിരുന്നാലും നേരത്തെ തന്നെ രാവിലെ തന്നെ ഇങ്ങനൊരു പരാതി ഉയർന്നാൽ കേസെടുക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ കേസെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീളുമോ എന്നത് നമ്മൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു, ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ലഭിച്ച മറുപടി, ഈ തരത്തിലൊരു പരാതി വന്നാൽ, ഗൂഢാലോചന ആരോപണം ഉന്നയിച്ചൊരു പരാതി എത്തിയാൽ തീർച്ചയായും അക്കാര്യത്തിൽ കേസെടുക്കും, അതിൽ അന്വേഷണം ഉണ്ടാകും. അതിൽ പ്രതിചേർത്ത്, അതായത് സ്വപ്ന സുരേഷിനെയും പി സി ജോർജിനെയും പ്രതിചേർത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമുണ്ടാകില്ല, കേസെടുക്കും എന്ന ഒരു വിവരമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരത്തെ ലഭിച്ചത്. ഏതായിരുന്നാലും ഇതുവരെയും ഈ പരാതി FIR എടുക്കുന്ന നടപടികളിലേക്ക് നീണ്ടിട്ടില്ല. ഏതായിരുന്നാലും കേസുണ്ടാകും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. അശ്വതി, ശരി. വി വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്.